Hello friends, welcome to our channel. ഇന്ന് ഞങ്ങൾ കാണിക്കാൻ പോകുന്നത് ചക്ക കൊണ്ടുള്ള ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ്. അതായത് ചക്ക റോസ്റ്റ്. ഈ ചക്ക സീസൺ തീരും മുൻപേ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ. ഇതിന് ഞങ്ങൾ എടുത്തിരിക്കുന്നത് അധികം വിളയാത്തതും തീരെ പിഞ്ചുമല്ലാത്ത ഇടത്തരം ചക്കയാണ്. അതിനെ വീഡിയോയിൽ കാണുന്നത് പോലെ മുറിച്ചെടുക്കണം. ഈ റെസിപ്പിക്ക് വേണമെന്നുള്ള ഇൻഗ്രീഡിയൻസ് അറിയാനായി വീഡിയോയുടെ താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. മുറിച്ച് കഴുകിയെടുത്ത ചക്ക കഷ്ണങ്ങളെ കുക്കറിലിട്ട് ഒരൽപ്പം വെള്ളവും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക. ഇതിന് ഒരു വിസിൽ കേട്ട ഉടനെ സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കറിന്റെ ആവി തുറന്നു വിടണം. അതിനുശേഷം അധികമുള്ള വെള്ളം പോകുന്നതിനായി ഒരു അരിപ്പയിൽ തട്ടി വയ്ക്കുക, ഇല്ലെങ്കിൽ ചക്കയുടെ വേഗ കൂടി പോകും. ഇനി ചക്ക റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ചക്ക വേവിച്ചത്, ഉള്ളി, തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത്, രമ്പയില, പെരിഞ്ചീരകം ചതച്ചത്, വറ്റൻമുളക് കരകരയെ പൊടിച്ചത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല പൊടി എന്നിവ എടുത്തു വച്ചിട്ടുണ്ട്. അതിന്റെ കൂടെ ഉള്ളി വഴറ്റുന്നതിന് മുൻപേ ഇടുന്നതിനായി മുഴുവൻ മസാലകളും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി അടികട്ടിയുള്ള ഒരു ചീനച്ചട്ടി ചൂടാക്കാൻ വെക്കുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടാകുമ്പോൾ മുഴുവൻ മസാലകളായ പട്ട, ഗ്രാമ്പ്, ഒരു ഏലക്ക, പെരിഞ്ചീരകം, ജീരകം, കശകശ എന്നിവ ഇട്ടുകൊടുക്കുക. അതിലേക്ക് രമ്പയിലയും ഉള്ളിയും ഇട്ട് വഴറ്റുക. ഇനി ഉള്ളി ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് വഴറ്റുക. ഉള്ളി നല്ലോണം വഴണ്ട ഒരു ഗോൾഡൻ കളർ ആകണം. അതിലേക്ക് കഷ്ണങ്ങളാക്കിയ തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ഇട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇത് എണ്ണ വിട്ടു വരുന്നത് വരെ ഇളക്കി കൊടുക്കണം. അതിനുശേഷം എടുത്തു വച്ചിട്ടുള്ള മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് വഴറ്റുക. മസാലപ്പൊടിയുടെ പച്ചമണം പോകുന്നതുവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേവിച്ചു വെച്ച ചക്ക ഇതിലിട്ട് പതുക്കെ ഇളക്കി കൊടുക്കുക. ചക്കയും മസാലയും നല്ലോണം യോജിപ്പിക്കുക. യോജിപ്പിക്കുമ്പോൾ ചക്ക കഷ്ണങ്ങൾ അധികം ഉടയാതെ സൂക്ഷിക്കണം. യോജിപ്പിച്ചെടുത്ത ചക്ക ഇനി ചെറുതീയിൽ 10 മിനിറ്റോളം ഇട്ട് വരട്ടിയെടുക്കുക. ഇത് ചെയ്യുമ്പോൾ അടി കരിയാതെ സൂക്ഷിക്കുക. ി
ഇത് ചപ്പാത്തിയുടെ കൂടെയും ചോറിനൊപ്പവും നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതാ നാവിൽ കൊതി ഊറുന്ന ചക്ക റോസ്റ്റ് റെഡി. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ കമന്റ്സ് ഇടാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.